Hi friends, Assalamu alaikum. Welcome back to Listeners from Factory. ഇന്ന് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിരുന്നു. അതിന്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാം. ആദ്യം ഫസ്റ്റ് ലെയറ് കട്ട് ചെയ്യാണ്. എൻ്റെ അടുത്തുള്ളത് സാധാ കത്തി തന്നെയാണ്. കുറച്ച് നീളമുള്ളൊരു കത്തിയാണത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തപ്പോൾ, അതായത് വനില സ്പോഞ്ച് കേക്ക് ചെയ്ത സമയത്ത് അത് കട്ട് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കേക്ക് മൂന്ന് പാർട്ടുകളായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൂന്ന് ഈക്വൽ പാർട്ടുകളായിട്ടാണ് കട്ട് ചെയ്യണത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ ആവാൻ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലെയർ. ഇപ്പോൾ സെക്കൻഡ് ലെയറും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ മൂന്ന് ലെയറും ആയി. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാണ്. ഇത് ഫ്രീസറിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളതൊക്കെ സൂക്ഷിക്കേണ്ടത്. കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് ആ ക്രീം ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിൻ്റെ അടിയിലേക്ക് എടുത്തു വെക്കണം. അപ്പോൾ ഇതുപോലെ ലൂസായി കിട്ടും. ഇതുപോലെ ലൂസായങ്ങാണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി ഇത് ആദ്യം ലോ സ്പീഡിലിട്ടങ്ങാണ്ട് ചെയ്യുക. പിന്നെ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ സ്പീഡ് കൂട്ടി കൂട്ടി വരിക. പിന്നെ അത് ഫുള്ളിലിട്ടങ്ങാണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടും ചെയ്യും ക്രീം. പിന്നെ ഈ ബ്ലേഡൊക്കെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് ബ്ലേഡും ഈ നമ്മൾ പതിപ്പി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബൗളും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം ഒരു മണിക്കൂറൊക്കെ. ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാകുമ്പോൾ അങ്ങനെ തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ബീറ്റായി കിട്ടും. ഇപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കണം നമ്മളെ ക്രീം ബീറ്റായി വരേണ്ടത്. ഇനി ഞാൻ ആദ്യം ഇതിന് കുറച്ച് ക്രീം മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്ത അനുഭവത്തിനെങ്കിൽ ബീറ്റ് ചെയ്ത ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ മെല്ലെ അങ്ങനെ ചെയ്ത് തരുമ്പോഴേക്കിനൊക്കെ അതിൻ്റെ അത് കുറച്ച് ക്രീമൊക്കെ ലൂസായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ അതിനുള്ളത് മാറ്റി വെക്കുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് ഞാനിത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിൻ്റെ അടിയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഇത് മെല്ലെ ഈ കവർ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നങ്ങോട്ട് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അത് അടിയിലേക്ക് പോയിക്കോളും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു റൊട്ടേറ്റിംഗ് ടേബിളാണ്. എൻ്റെ കയ്യിലുള്ളത് ഫൈബറിൻ്റെ റൊട്ടേറ്റിംഗ് ടേബിളാണ്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ അനിയത്തിൻ്റെത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇത് ഒരു നല്ല റൊട്ടേറ്റിംഗ് ടേബിളാണ്. അധികം വിലയും വരുന്നില്ല. ഇതിനൊന്നും 200 സംതിങ്ങാ വില വരുന്നതെന്നാണ് തോന്നുന്നത് ഇതിന്. ഇത് ഗൾഫ് എന്ന് പറഞ്ഞ ഒരു റൊട്ടേറ്റിംഗ് ടേബിളാണ്. നന്നായിട്ട് കറങ്ങും ചെയ്യും. ഇതിലാകുമ്പോൾ നമ്മൾ ഫൈബറിൽ ചെയ്യുന്നില്ലേറെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും കഴിയുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്രീം ഒന്ന് പുരട്ടിയതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കേക്ക് ബോർഡ് കുറച്ച് വലുതെടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കേക്ക് എടുത്തേക്കുന്നത് കേക്ക് ബോക്സിലൊന്നല്ല, ഞാനൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കഴിഞ്ഞ വീടിലൊക്കെ ഒരു ബോക്സ്, ആ ബോക്സിലിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവിനുള്ളൊരു കേക്ക് ബോർഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ കേക്ക് ബോർഡ് ആവശ്യത്തിന് ആവശ്യമില്ല. അപ്പോൾ അതായത് നീങ്ങി കളിക്കാതെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇത്രയും വലുതൊന്നും എടുത്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൽ ആ ഒരു കേക്കിൽ കാണിച്ചിരുന്നത് വേറൊരു നൈഫായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു നൈഫ് വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് വലിയൊരു നൈഫായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സുഖം കിട്ടില്ല അത് അതുകൊണ്ട് ചെയ്യുമ്പോൾ. അത് കുറച്ച് വലുതായത് കാരണം പിന്നെ വലിയ കേക്കൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ വെറ്റ് ചെയ്തെങ്ങാണ്ട് ഓരോ ലെയറും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് മെല്ലൊന്ന് ഫസ്റ്റ് ലെയർ കഴിഞ്ഞ് സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ ഒന്ന് മെല്ലൊന്ന് നമ്മളൊന്ന് കൈകൊണ്ട് മെല്ലൊന്ന് അമർത്തി കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ക്രീമൊക്കെ ഇതിൻ്റെ മുകളിൽ ലെവലാക്കുമ്പോൾ നമ്മൾ സാവധാനം ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കറുപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അതൊക്കെ കുറച്ചൊന്ന് ശരിയാവും. ഇതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ ഇതിന്മേലുള്ളത് ഒന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഇപ്പോൾ കണ്ടതുപോലെ നമുക്ക് ലെവലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ലെവലാക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് പറ്റുകയാണെങ്കിൽ കുറച്ചൊന്ന് ലെവലാക്കി ഈ ക്രീമൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മളൊന്ന്
ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ ക്രീം ഇതുമിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്ഷൻ തന്നെ എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. മറ്റെന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഈ ക്രീമൊക്കെ ലൂസായിങ്ങാണ്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ ചെയ്യാവും. അപ്പം ലൂസായിങ്ങാണ്ട് ക്രീമൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ടാവും, ലൂസായിട്ടുണ്ടാവും. അപ്പം നമുക്ക് പിന്നെ നമുക്ക് ക്രീം പിടുമ്പം ഒരു പെർഫെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം പിന്നെയും ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു ടിഷ്യൂ ഒക്കെ കൈ പിടിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതുമ്മല് എക്സസ് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഈ നൈഫമ്മലൊക്കെ ഉള്ളത് നമുക്ക് നല്ല കുറച്ചൊക്കെ ആണെങ്കിൽ ഈ ടിഷ്യൂ കൊണ്ട് ഒന്ന് തുടച്ച് മാറ്റുക. കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചിട്ട് നൈഫൊന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചതിന് ശേഷം പിന്നെയും ഐസിങ് ചെയ്യുക. അപ്പോൾ ഇൻ്റെതിപ്പോൾ ഇവിടെ ഐസിങ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അരുവുകളൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ആണിത്. ഇപ്പം ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്, എളുപ്പത്തിലൊരു ഡിസൈന്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് ചെയ്യുമ്പോൾ ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുമിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യുമ്പലൊന്നും ഈ ക്രീമൊന്നും പറ്റിപ്പിടിക്കാതെ നിൽക്കും. ഇതുപോലെ റൊട്ടേറ്റിംഗ് ടേബിൾ വന്ന് കയ്യുമ്പിലേക്ക് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 2-3 എണ്ണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലക്കർ വെച്ചെങ്ങാണ്ടാണ് ഞാൻ എടുത്ത് മാറ്റുന്നത്. കൈ വെച്ചൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ആ കയ്യിൻ്റെ അടയാളം കൂടി അവിടെ വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു പെർഫെക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഫ്ലവറുകൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസിന് പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും നമുക്ക് ഇതിൻ്റെ അരുകുകൾ കൂടെ ഇട്ടെടുക്കാൻ പറ്റും. സാവകാശം ചെയ്തെടുത്താൽ മതി ഫ്ലവറുകളൊക്കെ ചെയ്യുമ്പോൾ. ഇനി ഞാനിത് ഫുള്ളും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതെല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് ടേബിള് തിരിയുന്നത് കണ്ടില്ലേ, ഇതുപോലെ റൊട്ടേറ്റിംഗ് ടേബിളാകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കറങ്ങും. ഇനി ഞാനിതിൻ്റെ മുകളിൽ ചെറീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. അതിനാരും മടിക്കേണ്ടതില്ല. ഇനി ഞാനിതിൻ്റെ ഈ നടുവിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇടുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഇത്. ഞാൻ ഫ്രീസറിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാനായിട്ട് ഇതെങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാനായിട്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ ഇത് ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ പീലർ വെച്ചെങ്ങാണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് ആവരുത്, റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആവണം. എന്നെങ്കിലുള്ള ഇതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഗ്രേറ്റ് ചെയ്തത് അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നും പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനെൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് കാണിച്ചപ്പോഴും ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്ക് വീഡിയോസ് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് കേക്കിൻ്റെ ഒരു സാധനങ്ങൾ കിട്ടുന്ന കടയാണ് പരിചയപ്പെടുത്തിയത്, അത് പാർട്ട് 1 ആയിരുന്നു. പിന്നെ ചെയ്തത് വനില സ്പോഞ്ച് കേക്കായിരുന്നു, അത് പാർട്ട് 2 ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാർട്ട് 3 വനില സ്പോഞ്ച് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും പാർട്ട് 4 ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കായിരുന്നു. ഇനിയിപ്പോൾ ഇത് പാർട്ട് 5 ആണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്നതും ഇതേ ഒരു മോഡലായിരിക്കും. പിന്നെ ഇതിന് തന്നെ വേറെ ഡിസൈനുകളും ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ പല ഡിസൈനും ചെയ്യാൻ പറ്റും. ഇനി അതൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാലുള്ളൂ കേക്കിന് കേക്കിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാനത് തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. ചെറീസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തുങ്ങാണ്ട് ഇതിൻ്റെ ഓരോ ലെയറുകളും ഇട്ടുകൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.